ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2008 മുതൽ 2009 വരെ റിലീസായ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ചിത്രങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. മൂവി ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് 2008 മമ്മൂക്കയുടെ റിലീസുകൾ നോക്കാം. മമ്മൂക്കയ്ക്ക് 6 റിലീസ് ഉണ്ടായിരുന്നു. ആദ്യ റിലീസാണ് ജാനുവരി 25 റിലീസായ രൗദ്രം. രഞ്ജി പണിക്കരാണ് സിനിമക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ആവറേജ് ഒക്കെ ആയിട്ടേ മാറിയുള്ളൂ. രണ്ടാമത്തെ സിനിമയാണ് ഏപ്രിൽ 17 റിലീസായ അണ്ണൻ തമ്പി. ബെന്നി പെയ്ന ആരമ്പലത്തിൻ്റെ തിരക്കഥയിൽ അൻവർ ഷീദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക ഡബിൾ റോളിലെത്തിയ സിനിമയായിരുന്നു. സിനിമ ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത്. മൂന്നാമത്തെ സിനിമയാണ് ജൂൺ 21 റിലീസായ വൺ വേ ടിക്കറ്റ്. പൃഥ്വിരാജ് നായകനെ എത്തിയ സിനിമയിൽ മമ്മൂക്ക ഗസ്റ്റ് അപ്പിയറൻസിലായിരുന്നു വന്നത്. ഈ സിനിമ ഒരു പരാജയമായിരുന്നു. നാലാമത്തെ സിനിമയാണ് ടി എ റസാഖിൻ്റെ രചനയിൽ പത്മകുമാർ സംവിധാനം ചെയ്ത പരുന്ത്. ഈ സിനിമ ഒരു പരാജയമായിട്ടാണ് മാറിയത്. നാലാമത്തെ സിനിമയാണ് മായ ബസാർ. എം സിന്ധുരാജിൻ്റെ തിരക്കഥയിൽ തോമസ് സെബാസ്റ്റ്യനായിരുന്നു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം റിലീസായിരിക്കുന്നത് ഒക്ടോബർ 4 ഈ സിനിമ ഒരു പരാജയമായിരുന്നു. മമ്മൂക്ക ഡബിൾ റോളിലായിരുന്നു ഈ സിനിമയിൽ വന്നത്. മമ്മൂക്കയുടെ 7-ാമത്തെയും അവസാനത്തെ റിലീസായിരുന്നു നവംബർ 5 റിലീസായ 2020. മൾട്ടിസ്റ്റാർ ചിത്രമായി ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷി സാറായിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപ്, അങ്ങനെ വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. മലയാളത്തിലെ തന്നെ ഒട്ടുമിക്ക താരങ്ങളും ഈ സിനിമയിലുണ്ടായിരുന്നു. ഉദയകൃഷ്ണ, സി ബി കെ തോമസ് ടീം രചന നിർവഹിച്ച ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദിലീപേട്ടനായിരുന്നു. ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായിട്ടാണ് മാറിയത്. ഇനി നമുക്ക് 2008 ലാലേട്ടൻ്റെ റിലീസുകൾ നോക്കാം. ലാലേട്ടന് 8 സിനിമകളായിരുന്നു റിലീസായത്. ആദ്യ റിലീസായിരുന്നു ജാനുവരി 31 റിലീസായ കോളേജ് കുമാരൻ. തുളസീദാസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. രണ്ടാമത്തെ റിലീസാണ് ഇന്നത്തെ ചിന്താവിഷയം. സത്യനിധിക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മീര ജാസ്മിനായിരുന്നു നായികയായി എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 12 സിനിമ റിലീസായിരിക്കുന്നത്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആശ്രവ സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി ചേട്ടനായിരുന്നു. ഈ സിനിമ നല്ലൊരു വിജയമായിരുന്നു. മൂന്നാമത്തെ റിലീസാണ് ജൂൺ 20 റിലീസായ മിഴികൾ സാക്ഷി. സുകുമാരിയമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഒരു പരാജയമായിട്ടാണ് മാറിയത്. നാലാമത്തെ റിലീസാണ് ജൂലൈ 4 റിലീസായ മാടമ്പി. ബി ഉണ്ണികൃഷ്ണൻ ആണ് സിനിമക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാലേട്ടനോടൊപ്പം തമിഴ് നടൻ അജ്മൽ അമീറും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. സിനിമ ഒരു നല്ലൊരു വിജയമായിട്ടാണ് മാറിയത്. സൂപ്പർ ഹിറ്റായി. 5-ാമത്തെ റിലീസാണ് ആകാശഗോപുരം. ആഗസ്റ്റ് 22 സിനിമ റിലീസായിരിക്കുന്നത്. ലാലേട്ടനോടൊപ്പം നിത്യ മേനോനാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. സിനിമ ഒരു പരാജയമായിരുന്നു. 6-ാമത്തെ റിലീസാണ് കുരുക്ഷേത്ര. മേജർ രവിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 8 ചിത്രം റിലീസായത്. 1999 ഇന്ത്യ പാക് യുദ്ധത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമക്കൊരു ആവറേജ് ആയിട്ട് മാറാനേ സാധിച്ചുള്ളൂ. 7-ാമത്തെ റിലീസായിരുന്നു മൾട്ടിസ്റ്റാർ ചിത്രമായ 2020. ഈ സിനിമേനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. അവസാന റിലീസായിരുന്നു ഡിസംബർ 5 റിലീസായ പകൽ നക്ഷത്രങ്ങൾ. നടൻ അനൂപ് മേനോൻ്റെ രചനയിൽ രാജീവ്നാഥാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു പരാജയമായിരുന്നു. ഇനി നമ്മൾ 2009 മമ്മൂക്ക റിലീസുകൾ നോക്കാം. മമ്മൂക്കക്ക് 8 സിനിമകളായിരുന്നു റിലീസായത്. ആദ്യത്തെ സിനിമയായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ. ഈ സിനിമക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന റാഫി മെക്കാർട്ടിൻ ടീമായിരുന്നു. ജാനുവരി 23 സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഇതൊരു എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാറായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. 2-ാമത്തെ റിലീസാണ് ഈ പട്ടണത്തിൽ ഭൂതം. ജൂലൈ 9 സിനിമ റിലീസായിരിക്കുന്നത്. ഉദയകൃഷ്ണ, സി ബി കെ തോമസ് ടീമിൻ്റെ രചനയിൽ ജോണി ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡബിൾ റോളിലെത്തിയൊരു സിനിമയായിരുന്നു. പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടി എടുത്തൊരു സിനിമയായിരുന്നു ഇത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എടുക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ സമയത്തായിരുന്നു സിനിമ റിലീസാവേണ്ടത്. കുട്ടികൾ പരീക്ഷാ ചൂടിലിരിക്കുന്ന ഒരു സമയത്ത് റിലീസായതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് കൂടുതലും പ്രേക്ഷകർ മുതിർന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ
ഈ സിനിമ ഒരു ആവറേജ് ഒക്കെ ആയിട്ടേ മാറിയുള്ളൂ. മൂന്നാമത്തെ റിലീസാണ് ഡാഡി കൂൾ. ആഷിക്കബു ആണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രീ റിലീസായി ഇപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ആ ഒരു ലെവലിലേക്ക് സിനിമയ്ക്ക് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് സിനിമ ഒരു ആവറേജ് ആയിട്ടേ മാറിയുള്ളൂ. ഓഗസ്റ്റ് 7 സിനിമ റിലീസായത്. മൂന്നാമത്തെ റിലീസായിരുന്നു ലൗഡ് സ്പീക്കർ. ജയരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു പരാജയമായിരുന്നു. അഞ്ചാമത്തെ സിനിമയായിരുന്നു ബ്രഹ്മാണ്ഡ ചിത്രമായ കേരളവർമ്മ പഴശ്ശിരാജ. എം ടി സാറിൻ്റെ രചനയിൽ ഹരിഹരനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്കിയോടൊപ്പം തമിഴ്നടൻ ശരത് കുമാർ, പിന്നെ കനിഹ, അങ്ങനെ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ സിനിമക്ക് നേടിയിരിക്കാൻ സാധിച്ചെങ്കിലും ഒരു എബോവ് ആവറേജ് സ്റ്റാറ്റസ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 30 crore അടുത്തായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയുടെ ബോക്സ് ഓഫീസും 30 crore മേലെയാണ്. ആറാമത്തെ റിലീസാണ് കേരള കഫേ. ഒക്ടോബർ 29 സിനിമ റിലീസായിരിക്കുന്നത്. 10 ചേർന്ന ഒരു ആന്തോളജി ചിത്രമായിരുന്നു ഇത്. മലയാളത്തിൽ തന്നെ ആദ്യ ആന്തോളജി ചിത്രമായിരുന്നു. ഇതിൽ ലാജോ സംവിധാനം ചെയ്ത പുറം കാഴ്ചകൾ എന്ന സെഗ്മെൻറ്റിലാണ് മമ്മൂക്ക വരുന്നത്. ഇപ്പോൾ ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടേ മാറിയുള്ളൂ. 7 സിനിമയാണ് പാലേരി മാണിക്യം. രഞ്ജിത്താണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക 3 ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ക്രൈം ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടേ മാറിയുള്ളൂ. മമ്മൂക്കയുടെ അവസാന റിലീസായിരുന്നു ഡിസംബർ 24 റിലീസായ ചട്ടമ്പിനാട്. ബെന്നി പി നായരമ്പലത്തിൻ്റെ രചനയിൽ ഷാഫിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ സൂപ്പർ ഹിറ്റായിട്ടാണ് മാറിയത്. ഇനി നമുക്ക് 2009 ലാലേട്ടൻ റിലീസ് നോക്കാം. ലാലേട്ടൻ 7 റിലീസായത്. ആദ്യ സിനിമയായിരുന്നു റെഡ് ചില്ലീസ്. എ കെ സാജൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഒരു പരാജയമായിരുന്നു. 2 റിലീസാണ് സാഗർ ഏലിയാസ് ജാക്കി. അമൽ നീരജ് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് എസ് എൻ സ്വാമിയായിരുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി ചേട്ടനാണ് ചിത്രം നിർമ്മിച്ചത്. ഒരു ചെറിയൊരു ബഡ്ജറ്റ് സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ 100 കൂടുതൽ തിയേറ്ററിൽ ഓടിയെങ്കിൽ പോലും സിനിമയ്ക്ക് ഒരു എബോവ് ആവറേജ് വിജയമേ നേടിയെടുത്തുള്ളൂ. 3 റിലീസായിരുന്നു ഭഗവാൻ. മെയ് 15 സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂസാണ് കൂടുതലും വന്നത്. ഒരു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത സിനിമയായതുകൊണ്ട് ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല എന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ സിനിമ ഒരു പരാജയമായിട്ടാണ് മാറിയത്. 4 റിലീസാണ് ഭ്രമരം. ജൂൺ 19 സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലെസി ആയിരുന്നു. ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് ഭൂമിക ചൗളയായിരുന്നു. ഒരു നല്ലൊരു മികച്ച ത്രില്ലർ സിനിമയായിട്ടും സിനിമ ഒരു ആവറേജ് ആയിട്ടേ മാറിയുള്ളൂ. 5 റിലീസാണ് ഉലകനായകൻ കമൽഹാസൻ്റെ രചനയിൽ ചക്രിട്ടോലിറ്റി സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ ഉന്നൈപ്പോലൊരുവൻ. എ വെഡ്നസ്ഡേ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഇത്. ഈ സിനിമയുടെ തെലുങ്ക് വേർഷനിൽ ലാലേട്ടൻ വരം വെങ്കിടേഷാണ് വന്നിരിക്കുന്നത്. ചിത്രം നല്ലൊരു വിജയമായി മാറി. 6 സിനിമയാണ് ഏഞ്ചൽ ജോൺ. ഒക്ടോബർ 22 സിനിമ റിലീസായിരിക്കുന്നത്. എസ് എൽ പുരം ജയസൂര്യ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. ലാലേട്ടൻ്റെ 7 അവസാനത്തെ റിലീസായിരുന്നു ഡിസംബർ 24 പുറത്തിറങ്ങിയ ഇവിടം സ്വർഗമാണ്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജെയിംസ് ആൽബർട്ട് ആയിരുന്നു. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ഈ സിനിമ നല്ലൊരു വിജയമായിട്ടാണ് മാറിയത്.